നമ്മുടെ ഈ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി കേസസിന്റെ ആവശ്യകതയെ കുറിച്ച് വളരെ വിശദമായി അറിയാവുന്ന നാരായ സമുദായ സംരക്ഷണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരി പ്രൊഫസർ ബേബി കാനാട് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള ബഹുമാന്യ സഹപ്രവർത്തകരെ, സദസ്സിലുള്ള പ്രിയങ്കരായ മാതാപിതാക്കളെ, അനിയന്മാരെ, ചേട്ടന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്സ് തിങ്ങി നിറഞ്ഞിരിക്കുക. കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരങ്ങൾ നടക്കുക, മടുത്ത് കാണും പ്രായമുള്ളവരെ വരുന്നിരിക്കുന്നത്. പക്ഷേ ഈ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇച്ചിരി നീണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം വയസ്സാകാലത്ത് കാനാട്ട് ബേബി സാറ് 75 കഴിഞ്ഞിട്ട് 3-4 മാസത്തോടെയായിരുന്നു, ഇനിയിപ്പം ഈ കോട്ടയം രൂപതയിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടും എന്നൊന്നും വിചാരിച്ച് നടക്കുന്നതല്ല. ശരി, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന 3-4 പേര് ഉള്ളൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ 3 പേര് പ്രിൻസിപ്പലായിരുന്നു, ഒരാൾ ദീർഘനാള് അധ്യാപകനായിരുന്നു, അതുപോലെ ഒത്തിരി പേരുണ്ട്. ഞങ്ങള് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്. ഞങ്ങൾക്ക് സമുദായത്തിൽ നിന്നും കിട്ടിയ ആനുകൂല്യങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച ആനുകൂല്യങ്ങൾ വരും തലമുറയ്ക്ക് കിട്ടണോ, അക്കാര്യമാണ് നമ്മളോ. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാല് വരും തലമുറയ്ക്ക് ഇത് കിട്ടില്ല എന്നൊരു തോന്നല് ഞങ്ങൾക്ക് വന്നതുകൊണ്ടാണ് അത് സാധ്യമല്ല. വളർന്നു വരുന്ന ചെറുപ്പക്കാരെ, ഇവിടെ ഇരിക്കുന്നുണ്ട് ഒത്തിരി ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്, ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഈ സമുദായം നിലനിൽക്കുന്നില്ലെങ്കിൽ, ഈ സമുദായത്തിന്റെ ഇപ്പോഴുള്ള ആസ്തികള് കോട്ടയം രൂപതയിൽ നിന്നും മാറി പോയാൽ, അത് സീറോ മലബാറിന്റെ പേരിലേക്ക് പോയാൽ, ഈ കോട്ടയം രൂപതക്കാരൻ പിന്നീട് മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് യാചിക്കേണ്ടി വരും ഒരു കോളേജ് അഡ്മിഷൻ, ഒരു ജോലിക്ക് യാചിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവാൻ സമ്മതിക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടിയാണ് ഞങ്ങൾ ഇതിന്റെ പുറകെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇവിടെ വന്ന് കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ്, കുറെ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ്, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, സത്യമുള്ളതാണോ പറയുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം, ശ്രദ്ധിക്കണം. സത്യമല്ലാത്തത് വല്ലതുമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റെന്ന് ചോദിക്കാം, അത് ശരിയല്ല, ആ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് വിത്ത് ഡോക്യുമെന്റ്സ്. സ്നേഹിതരെ, 2000 ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി ഞങ്ങൾ ബിഷോപ്പുമായിട്ട് 7 പേര് ബിഷോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ 7 പേര് ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത തീരുമാനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാം, സർക്കുലർ ചെയ്യാം, സർക്കുലർ വഴി ഇറക്കാമെന്ന് പറഞ്ഞൊന്നും ഇറങ്ങിയില്ല, ഇതൊന്നും ഇപ്പം നടന്നിട്ടില്ല. അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും വാക്കു പാലിക്കാതെ വെറുതെ ഈ മുഴിയില്ലേ, മുഴി നമ്മൾ ചുമ്മാ കൈ പിടിച്ചാൽ ഇങ്ങനെ തെറ്റി തെറ്റി പോകും എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇങ്ങനെ മണ്ണിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവാ, ഇത് പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങുന്നത് 2000 കോട്ടയം രൂപത 4 ദിവസം കൂടിയ യഥാർത്ഥ അസംബ്ലിയുടെ ആദ്യത്തെ തീരുമാനം. ആ തീരുമാനം ഒരു ബുക്കായിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ അസംബ്ലിയിലൊക്കെ ഞാനുണ്ടായിരുന്നു. ആ അസംബ്ലിയിലെ തീരുമാനം ബുക്കാക്കിയത് ഇതാണ്, കോട്ടയം യഥാർത്ഥ അസംബ്ലി 2000 സെപ്റ്റംബർ 11-15 ജ്ഞാനായ സമൂഹത്തിന്റെ ക്രൈസ്തവ സാക്ഷ്യം, അതാണ് ഈ ബുക്ക്. ഇത് 2000 ആണിലെ 4 ദിവസം കോട്ടയം രൂപതയിലെ മുഴുവൻ പ്രധാനപ്പെട്ട വ്യക്തികളും സന്യാസി സമൂഹങ്ങളും എല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് ചിന്തിച്ച് എടുത്ത തീരുമാനം, അതിന്റെ 38-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ജ്ഞാനായ പുരുഷൻ
ക്നാനായ സ്ത്രീയെ വിവാഹം ചെയ്യണം എന്നതാണ് സ്വീകാര്യമായ പാരമ്പര്യം. ഈ പാരമ്പര്യം ലംഘിച്ച് ക്നാനായ പുരുഷനോ സ്ത്രീയോ ഇതര സമുദായത്തിൽ നിന്നും ജീവിത പങ്കാളിയെ സ്വീകരിച്ചാൽ അപ്രകാരമുണ്ടാകുന്ന കുടുംബം, കുടുംബം എന്ന് പറയുന്നത് അപ്രകാരമുണ്ടാകുന്ന കുടുംബം ക്നാനായ സമുദായത്തിലായിരിക്കില്ല, ക്നാനായ ഏതര സഭാ സമൂഹത്തിലായിരിക്കും നിലനിൽക്കുക. ഇത് 38-ാമത്തെ പേജില് ഈ ബുക്കിന്റെ 38-ാമത്തെ പേജ് പറഞ്ഞിരിക്കുന്ന ഇതാണ് ക്നാനായ സമുദായത്തിന്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രിൻസിപ്പിൾ ആയിട്ട് സഭ നമ്മുടെ സമുദായം അംഗീകരിക്കുകയും പാലിച്ചു വരുന്നതും. അതിനു മുമ്പ് തന്നെ 1674 വർഷമായി AD 345 നമ്മൾ കുടിയേറി, അന്ന് മുതൽ 1674 വർഷമായിട്ട് നമ്മൾ ആചരിച്ചു പോരുന്ന ഈ സ്വവർഗ വിവാഹ രീതി, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രിൻസിപ്പിളാണ്, ക്നാനായ സമുദായത്തിന്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രിൻസിപ്പിളാണെന്ന് പറഞ്ഞുകൊണ്ട് ഏവരും അംഗീകരിച്ച് പാലിച്ചു വരുന്ന തീരുമാനമാണത്. ഇത് 2000 അസന്നിഗ്ധമായി ആർക്കും സംശയമില്ലാത്ത വിധത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോഴ് 2007 അത് തോമസ് സാർ പറഞ്ഞു, 2007 ഒരല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴേ 2007 ജനുവരി 13-ാം തീയതി ചൈതന്യ പാസ്റ്റർ സെന്ററില് ആ പാസ്റ്ററില് അവിടെ വെച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങള് ഒന്നുകൂടി വിശകലനം ചെയ്ത് ഉറപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമിതിയെ രൂപീകരിച്ചു. ആ സമിതിയില് കമ്മിറ്റി അംഗങ്ങൾ 10 പേരായിരുന്നു. സാറ് പറഞ്ഞു പ്രൈവറ്റ് ഡോക്ടർ മോൺസിംഗർ ജേക്കബ് കൊണ്ടാവർട്ടി കൺവീനർ, പ്രൊഫസർ തോമസ് കുട്ടി കൊണ്ടാത്തല കോർഡിനേറ്റർ, റവണ്ട് ഡോക്ടർ ജോൺസ് മോൺസിംഗോർ ജേക്കബ് വെള്ളിയാൻ, റവണ്ട് ഡോക്ടർ ജോയി കടകപ്പറമ്പിൽ, റവണ്ട് ഡോക്ടർ സിസ്റ്റർ ദീപ എസ് ജേശി, പ്രൊഫസർ ജോസഫ് ജോർജ് കാനാട്ട്, പ്രൊഫസർ ബാബു തോമസ് കൂഴിക്കുന്നൻ, വി കെ മാത്യു കടകക്കുറ്റി, കെ എൽ ബിജു, ഇങ്ങനെ 10 പേരെ വെച്ച് ഒരു കമ്മിറ്റി വെച്ചു. ഞങ്ങള് വിവിധ രേഖകൾ പരിശോധിച്ച് വിവിധ ആളുകളെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് 2007 മെയ് 12-ാം തീയതി നടത്തിയ പാസ്റ്റർ കൗൺസിലിൽ വെച്ച് അംഗീകരിച്ച് അതിനെ അംഗീകരിച്ചിരിക്കുന്നതിലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 2000 FRK അസംബ്ലിയിലെ ആ തീരുമാനത്തിന് 38-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലും ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് റീട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. This is the constitutive principle of ക്നാനായ ക്നാൻ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയ ഒരു സങ്കടം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു വെച്ചിരിക്കുക, ഉറപ്പിച്ച് കൃത്യമായി സംഘടനയെ റെഡിയാക്കി ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തില് നമ്മൾ കോട്ടയം രൂപതയുടെ നിയമസംഹിത, ഇതാണ് കോട്ടയം രൂപത ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന കോട്ടയം രൂപതയുടെ രൂപത നിയമസംഗ്രഹം. ഈ നിയമസംഗ്രഹം പുറത്ത് ഇത് കോട്ടയം രൂപതയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടയം രൂപതയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൂലക്കാട്ട് പിതാവ് ഇറക്കിയ സർക്കുലർ, അതിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. 12-11-2012 അതായത് ഇറക്കിയ സർക്കുലറാണ്. അതിൻ്റെ 2-ാമത്തെ പേജില് 2-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ നിയമസംഹിത 2009 ജനുവരി 6-ാം തീയതി നമ്മുടെ കർത്താവിൻ്റെ ദിനഹര തിരുനാൾ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇതിലെ നിയമങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായി ഏതെങ്കിലും പതിവുകളോ നിയമങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവ ഇതിനാൽ റദ്ദ് ചെയ്യുന്നു. മൂലക്കാട് പിതാവ് എഴുതിയിരിക്കുന്നത് നമ്മുടെ അനുരോധിക്ക എല്ലാ വൈദികരും സെന്റിയസ്റ്ററും അൽമായ വിശ്വാസികളും ഈ നിയമസംഗ്രഹത്തിലെ
നിബന്ധനകൾക്കനുസൃതം സഭാ ശുശ്രൂഷ നിർവഹിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഈ നിയമസംഗ്രഹത്തിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കേണ്ടതാണ്. അതിലൂടെയും ഇടവകളുടെയും സ്ഥാപനങ്ങളുടെയും സമാധാനപരമായ പ്രവർത്തനത്തിനും സർവോന്മുഖമായ പുരോഗതിക്കും ദൈവജനത്തിന്റെ വിശദീകരണത്തിനും വേണ്ടി ഇതിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും ക്രൈസ്തവ അരുവിയോടും ദൈവമക്കൾക്ക് എടുത്ത വിധേയത്തോടും കൂടി സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഉദ്ബോധിപ്പിക്കുന്നു. ഇത് 2009 ഈ സംഗ്രഹത്തില് നിയമസഭയില് പറഞ്ഞിരിക്കുന്ന ഇതിന്റെ മൂന്നാമത്തെ പേജില് രണ്ടാമത്തെ പേജിന്റെ അവസാന ഘടകയെ പറഞ്ഞിരിക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്നത് കോട്ടയം നമ്മുടെ ഭാരതീയ അസംബ്ലിയിലെ 38 പേജിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുക. 1855 കുടിയേറ്റകാലം മുതൽ ക്നാനായ പൂർവികരിൽ നിന്നും തുടങ്ങി തലമുറ തലമുറകളായി ക്നാനായ സ്ത്രീ പുരുഷന്മാർക്ക് സ്വവംശ വിവാഹത്തിലൂടെ ജനിച്ചിട്ടുള്ളവരാണ് ക്നാനായക്കാർ. സമുദായത്തിന്റെ കൂട്ടായ്മയിൽ അംഗമാവുകയും മാമോദിസ സ്വീകരണം വഴി മാതാപിതാക്കൾ അംഗമായിരിക്കുന്ന സ്വയാധികാര സഭയിലും സഭാഘടകത്തിലും പങ്കാളിത്തം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ക്നാനായ കത്തോലിക്കരാണ് കോട്ടയം അതിരൂപത അംഗങ്ങൾ. ക്നാനായ പുരുഷൻ ക്നാനായ സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നതാണ് സ്വീകാര്യമായ പാരമ്പര്യം. ഈ പാരമ്പര്യം ലംഘിച്ച് ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് ക്നാനായ പുരുഷനോ സ്ത്രീയോ ഇതര സമുദായത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിച്ചാൽ അപ്രകാരം ഉണ്ടാകുന്ന കുടുംബം ക്നാനായ സമുദായത്തിലായിരിക്കില്ല, ക്നാനായ ഏതര സമൂഹത്തിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് നിയമങ്ങളിൽ അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്ത നിയമം, ഇതിനാരും മാറ്റം വരുത്താൻ പാടില്ല, ഇതെന്നും നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കുഴപ്പം കാണിച്ചു. ഇത് പറഞ്ഞ ഇതുപോലൊക്കെ എഴുതി വെച്ചിട്ട് 2014 ഓഗസ്റ്റ് മാസത്തിൽ സീറോ മലബാർ സിനഡിൽ വെച്ച് തന്നെ ഒപ്പിട്ടിരിക്കുന്ന ജോർജ് കാർഡിനൽ ആലഞ്ചേരി, മേജർ ആർച്ച് ബിഷപ്പ്, ബിഷപ്പ് ജേക്കബ് നാഡിയാർ, സെന്റ് തോമസ് സീറോ മലബാർ ചിക്കാഗോ, മാർ മാത്യു മൂലക്കാട്ട് ആർച്ച് ബിഷപ്പ് കോട്ടയം, 1676 വർഷമായിട്ട് ക്നാനായക്കാരനെ ആചരിച്ചു വരുന്ന ക്നാനായക്കാരന്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രിൻസിപ്പിൾ നമ്മുടെ മാക്കിൽ പിതാവ്, ചൂളപ്പറമ്പിൽ പിതാവ്, തറയിൽ പിതാവ്, കുന്നശ്ശേരി പിതാവ്, ഇവര് അഭംഗൂലം ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് നേടി എടുത്ത് ഇതിനു അചഞ്ചലമായി നിന്ന അവരുടെ സ്ഥാനത്ത് ഈ പറഞ്ഞ 2014 മാർ മാത്യു മൂലക്കാട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. ആദ്യമായിട്ടാണ് ക്നാനായ സമുദായത്തിന്റെ ഒരു വെത്രാൻ, ക്നാനായ സമുദായത്തിന്റെ അടിവേരറക്കുന്ന ഒരു തീരുമാനത്തിന് അനുകൂലമായി ഒപ്പിട്ടത് 2014. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്, ഇതാണ് നമ്മുടെ എതിർപ്പ്. ഇതിനെ എതിർത്തുകൊണ്ടാണ് KSS രൂപം കൊണ്ടത്. ഇതിന്റെ ഇത് നമ്മളിപ്പോ പറയുന്നത് ഇത് നിലനിന്നാല് സ്വവംശ വിവാഹത്തിന് ക്നാനായക്കാരന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിളിന് യാതൊരു പ്രസക്തിയുമില്ല. ഇത് നിൽക്കുന്നിടത്തോളം കാലം ഞാനൊന്ന് വായിക്കാം. ഈ ക്നാനായ കാത്തലിക് ബിലോങ്ങിങ് ടു ക്നാനായ പാരിഷ് എൻഡേഴ്സ് ടു മാരേജ് വിത്ത് എ നോൺ ക്നാനായ പാർട്ണർ. That non-Knanaya partner and the children from that marriage will not become member of the Knanaya parish but will remain member of the local non-Knanaya Siro Malabar. In Malayalam, Marikettiyan, Stri, avare samman aa edavaya lahirikilla, avare kuttikilum edavaya lahirikilla. Pashe,
മാറി കെട്ടിയവൻ ഇടവേളയായി എന്ന് പറഞ്ഞാല് ഇവിടെ സ്വവംശ വിവാദത്തിന് പ്രസക്തിയില്ല, സ്വവംശ വിവാദത്തിന്റെ ആവശ്യമില്ല. ഇപ്പം പറയുന്നത് പിതാവിന്റെ വേഷം പറയുന്നത് ഒരിക്കൽ ജ്ഞാനായ മാതാപിതാക്കൾക്ക് ജനിച്ചാൽ ആ ഒറ്റ കാരണത്താല് അവൻ ജ്ഞാനായക്കാരനാണ്. നമ്മൾ സംബന്ധിച്ചു അതൊരു പാർട്ടേ ആവുന്നുള്ളൂ, വേറൊരു പാർട്ടുണ്ട് അവന് കല്യാണം കഴിക്കുമ്പോൾ ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ, സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ പുരുഷനെ ജ്ഞാനായ സമുദായത്തിൽപ്പെട്ടവനല്ലാത്തവരെ കഴിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന കുടുംബം ആ ഇടവയിലായിരിക്കില്ല എന്നാണ് ഈ നമ്മുടെ എപാർക്കിയിൽ അസംബ്ലി പറയുന്നതും നിയമസഭയിൽ പറയുന്നതും. ഇത് എത്ര അങ്ങേര് തന്നെ ഇതിന് മാറ്റിയില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് വിപരീതമായിട്ട് ഇത് നിലനിൽക്കുന്നു. ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് രക്ഷയില്ല. സ്വവംശ വിവാഹം അത് പാലിക്കാൻ ആരും നിർബന്ധമില്ല. അതല്ലാതെ ആര് കല്യാണം കഴിച്ചാലും അവന് ഇടവേള നിൽക്കാം, അവന് കെട്ടിയിരിക്കാം. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ കെട്ടിയവനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരു പള്ളിയിലും ഭാര്യ മക്കളെ വേറൊരു മക്കളെയും എവിടെയെങ്കിലും അവൻ കോടതി പോയാൽ സംഭവിക്കുമോ? ഭർത്താവ് എവിടെയാണോ അവിടെ ഭാര്യ നിൽക്കണം, ഭർത്താവും ഭാര്യ എവിടെയാണോ അവിടെ മക്കൾ നിൽക്കണം, അതല്ലേ അതിന് ശരി? അപ്പൊ ഇവിടെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇതിനകത്തൊരു വിഴുവൽ വരുത്താൻ വേണ്ടി ഒരു പ്രൊവിഷൻ ഇട്ട് കൊടുത്തിരിക്കുക, കോടതിക്കും ബാക്കിയുള്ളവർക്കും ഇടപെടാനുള്ള അവസരം കൊടുത്തിരിക്കുക. ഇതുകൊണ്ട് തീർന്നില്ല. പിന്നീടാണ് 2017 മൂളഹാളിന്റെ വലിയ അരങ്ങേറ്റം വരുന്നത്. മൂളഹാളിലെ നടന്ന് അദ്ദേഹം ഒരു റിപ്പോർട്ട് 2017 ജനുവരിയില് ഓറിയന്റൽ കോൺഗ്രസ് ഒരു റിപ്പോർട്ട് കൊടുത്തു. കോട്ടയം ഇടവക്കാരി പോകുന്ന ചിക്കാഗോ രൂപതയില് ആ പള്ളിയില് ചങ്ങനാശ്ശേരി രൂപതക്കാരൻ വന്നാലും പാലാ രൂപതക്കാരൻ വന്നാലും കാഞ്ഞിരപ്പള്ളി രൂപതക്കാരൻ വന്നാലും ഏത് രൂപതക്കാരൻ വന്നാലും അവനവിടെ അഡ്മിഷൻ കൊടുക്കണം, അവിടെ ആ സമുദായത്തിന് അംഗമാക്കണം. അവിടെ കായലവയില് അത് കേട്ടപ്പോഴാണ് നമ്മുടെ അച്ഛന്മാരും കൂടെ വേളം വെച്ച പിതാവും കൂടെ ഓറിയന്റൽ കോൺഗ്രേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓറിയന്റൽ പെറ്റീഷൻ കൊടുത്തുകഴിഞ്ഞ് ഓറിയന്റൽ കോൺഗ്രേഷൻ അവിടെ പോയിട്ട് വന്നിട്ട് പിതാവും കൂടെ പറഞ്ഞു ശരി നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഓറിയന്റൽ കോൺഗ്രേഷൻ നമ്മളെ ഒക്കെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അത് ഞാൻ ഇത് പറഞ്ഞത് അത് നേരെ നമ്മുടെ പത്രത്തിൽ ഇവരവിടെ പോകുന്ന ഓറിയന്റൽ കോൺഗ്രേഷനിൽ ചെന്ന് അനുവാദം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ജ്ഞാനായക്കാർക്ക് ഒരു കുഴപ്പമില്ല എന്ന് രക്ഷപ്പെടുത്തിത്താണ് അമേരിക്കയിലെ ജ്ഞാനായ ഇടവേള അംഗത്വം ജ്ഞാനായക്കാർക്ക് മാത്രം. ഇത് 2018 March 18 അടിച്ചതാണ്. ഇതിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത് അപനാദേശ് സത്യം പറയുന്നില്ല, നുണ പറയുന്നില്ല. ഇപ്പൊ ഈ അപനാദേശല്ലേ എല്ലാവരും കിട്ടുള്ളൂ, വേറെ ആരും കിട്ടിയില്ലല്ലോ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യാവസ്ഥ ആളുകളെ ഒന്ന് അറിയിക്കണമെങ്കിൽ എന്താ മാർഗം? അതുകൊണ്ട് നമ്മൾ ആലോചിച്ചപ്പം നമ്മളൊരു നോട്ടീസ് ആ പള്ളിയുടെ മുറ്റത്ത് കൊടുക്കണമെങ്കിൽ അച്ഛൻ്റെ അനുവാദം ഇല്ലേ, അവിടെ വേണോ അച്ഛൻ്റെ അനുവാദം ഇല്ലാതെ നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല. ഈ നോട്ടീസ് കൊണ്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാന പത്രം തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെയുള്ള സത്യത്തിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി ജ്ഞാനക്കാരൊന്നും പേടിക്കണ്ട, അമേരിക്കയിലെ ജ്ഞാനായിടവാങ്ങൾക്ക് ജ്ഞാനായക്കാർക്ക് മാത്രം. പക്ഷേ ആ ഓർഡറിൽ ഒരു കുരുക്കുണ്ട്. ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴിയൽ കോൺഗ്രേഷൻ പറഞ്ഞു ശരി നിങ്ങൾ രണ്ട് ബഹളമാണെങ്കിൽ നിങ്ങൾ അവർക്കൊന്നും അഡ്മിഷൻ കൊടുക്കണ്ട, ആ ഇടവായി കൊടുക്കണ്ട, ജ്ഞാനായ ലീനിയേജിൽ പെട്ടവർക്ക് കൊടുത്താൽ മതി. എന്തായി ജ്ഞാനായ ലീനിയേജ്? ആ കാര്യം ഇവർ പറയുന്നില്ല. അപ്പൊ പുതിയ ഓർഡർ കിട്ടിയ നാടിയാത്തിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ KCC എക്സിക്യൂട്ടീവ് കൂടി ചൈനയിൽ വെച്ച് അന്ന് മോൺസിഞ്ചോറ് മയക്കുവെച്ചും പറഞ്ഞു നമ്മളെല്ലാം നേടി
നമുക്ക് അനുകൂലമായിട്ടുണ്ട്, എല്ലാ ഓർഡറും കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ ഇങ്ങനെ ഒരു കടലാസ് കാണിച്ചിട്ടുണ്ട്, ഏ ഓർഡർ എന്താ എന്നാ അതൊന്ന് കാണിച്ചു തുടങ്ങി. അയ്യോ, നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റിയില്ല, നിങ്ങൾക്ക് വായിക്കാനും പറ്റിയില്ല. കാരണം ഇത് അങ്ങാടിയാക്കി കിട്ടിയ കോപ്പിയ, അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം അത് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ട് ക്രാനായ ലീനിയേജിൽ പെട്ടവർക്ക് അവളെ ഈ ഇടവകയിൽ അഡ്മിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ക്രാനായ ലീനിയേജ്? വംശീയത, ലീനിയേജ് ക്രാനായ കാരണം. അപ്പൊ അവിടെ മൂലക്കാട്ട് പിതാവ് ഒപ്പിട്ടിരിക്കുന്ന 2014 സീനേഡ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയും മക്കളും പുറത്തായിരിക്കും. അപ്പൊ അവിടെ ഭർത്താവിന് കയറാൻ, ഭാര്യയും മക്കളും പുറത്തായിരിക്കും. ഇവിടെ ഓറിയന്റൽ കോമ്പ്ലിക്കേഷന്റെ ഡിസിഷൻ വന്നു കഴിഞ്ഞപ്പോഴ് ഇപ്പൊ പുറത്തുള്ളത് ഭാര്യ മാത്രമേ ഉള്ളൂ. മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും അവർക്കുണ്ടാകുന്ന ഒരു 8-10 തലമുറയ്ക്ക് ഈ ഗ്രാനായ ലീനിയേജിന്റെ കെയർ ഓഫിൽ ആ ഇടവകയില് അംഗമാകും. ലീനിയേജിൽ പെട്ടവര് പള്ളി പണി അടിക്കുന്നു. നമ്മള് ഒന്ന് എഴുതി നിർദ്ദേശിച്ചിരിക്കും, കാരണം നമ്മളതിനെ ബഹുമാനിക്കുന്നു. അപ്പൊ ഞാനായ ലീനിയേജ്, ആ ലീനിയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ജ്ഞാനായക്കാരനാണ്. ഞാന് ജ്ഞാനായക്കാരെ അല്ലാത്ത ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് എന്റെ പകുതി കാര്യത്തിൽ എന്റെ മക്കളെ ഉണ്ടാവും. ഞാൻ ജ്ഞാനായക്കാരൻ എന്നുള്ള എന്റെ ജ്ഞാനായത്വത്തിന്റെ അതിൽ ഒരാൾക്ക് 100% ഉണ്ടെങ്കിൽ എന്നിൽ നിന്നും കിട്ടുന്നത്, മക്കളെ കിട്ടുന്നത് 50%, ഭാര്യയുടെ 50%. അങ്ങനെയാണ് രണ്ടുപേരും കൂടെ 100%. ഞാൻ 32 ഈ എന്നിട്ട് ഓളെ പഠിപ്പിച്ചോണ്ട്. അപ്പൊ ഇവിടെ നോൺ ജ്ഞാനായ സ്ത്രീയെ കിട്ടുന്നവന് അവന്റെ മക്കളിൽ 50% ജ്ഞാനായ ലീനിയേജുണ്ട്. ആ കുട്ടിക്ക് വേറൊരു ഒരു ഒരു മകനോ മകളോ ഉണ്ടാകുമ്പോൾ അവന്റെ 50%-ൽ നിന്നും 25% അവന്റെ അടുത്ത മക്കളിലേക്ക്. മറ്റേ അവന് അടുത്തവന് മക്കളുണ്ടാകുമ്പോൾ 25% പകുതി 12.5%. അവന് മക്കളുണ്ടാകുമ്പോൾ 12.5% 6.5%. അങ്ങനെ പോയി 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 1% വരെ ഉള്ളവനാണ് ഈ ജ്ഞാനായ ലീനേജ് എന്ന് പറയുന്നത്. അപ്പം 2014 ഉടമ്പടിയിൽ പറഞ്ഞതനുസരിച്ച് ജ്ഞാനായ പുരുഷൻ നോൺ ജ്ഞാനായക്കാരി അയാളുടെ സ്ത്രീയെ കിട്ടുമ്പോൾ അവന്റെ മക്കള് ഒരു 5-8 തലമുറയ്ക്ക് അവന്റെ മക്കള് ജ്ഞാനായ ലീനേജ് ഉള്ളവരാണ്. ഇവർക്കെല്ലാം നമ്മുടെ ആ ഇടവകയില് അംഗത്വം കൊടുക്കണം, ഓറിയന്റൽ കോമ്പ്ലിക്കേഷന്റെ തീരുമാനമാണ്. അപ്പൊ പിന്നെ ആരാ ഭാഗ്യമുള്ളത്? ഭാര്യ മാത്രം ഇല്ല, അപ്പനും മക്കളും ആ ഇടവകയിലാകുമ്പോഴ് ഭാര്യ നീ വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ പറഞ്ഞാൽ ഏത് കോടതിയെങ്കിലും. അപ്പൊ ഇപ്പം അപ്പനും മക്കളും അകത്തായി, ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭാര്യ അകത്താകും. ഇതാണ് ഇതിന്റെ കളി, ഇത് പറ്റില്ല. അതുകൊണ്ട് 2014 സിനഡിൽ വെച്ച് 3 ഒപ്പിട്ട ആ ഉടമ്പടി റദ്ദാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് റദ്ദാക്കിയാലേ ഈ ജ്ഞാനായ ലീനിയേജിന്റെ എഫക്റ്റും ഇവിടെ വരാതിരിക്കുന്നു. നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ആരും ഇവർക്ക് ആർക്കും എതിരല്ല. ഇപ്പം KCC അംഗീകരിച്ച കാര്യമൊക്കെ പറഞ്ഞു, അതിന്റെ ചരിത്രം നമുക്കറിയാം എങ്ങനെയാണ്. ഞാൻ KCC പ്രസിഡന്റായിട്ടാണ് ആലോചിച്ചിരുന്നത്. അന്നൊക്കെ പുറം കാലുകൊണ്ട് ചവിട്ടി പുറത്തിട്ടിരുന്ന ഞങ്ങളെ. ഇപ്പം KCC അങ്ങോട്ട് അംഗീകരിച്ചു. തിരുവാതിരയിലെ പിള്ളേര് വേലപാടം പഠിപ്പിക്കുന്ന മുഴുവൻ, വേലപാടം പഠിക്കുന്ന പിള്ളേർ മുഴുവന്, അവിടെയുള്ള അച്ഛന്മാര്, കന്യാസ്ത്രീകള് മുഴുവൻ ജനങ്ങളെ നിർബന്ധമായി സർക്കുലർ ഇറക്കി
അവിടെ കൊണ്ടുപോയി ആളെ കാണിച്ചത് എന്തുകൊണ്ടാണ്? മറ്റൊന്നുകൊണ്ടാണല്ല, കെ എസ് എസ് ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുക. ഇപ്പൊ ഇത്രയും ആൾ വന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, ഞാനിവിടെ ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റ് പരിശോധിക്കും. ഈ ഡോക്യുമെന്റ് സത്യസന്ധമായിട്ടുള്ളതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. സ്നേഹിതരെ, ഇങ്ങനെ ഭാര്യ കെട്ടുന്നവനും അവരുടെ മക്കളും പരമ്പരകളും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഡയല്യൂട്ടായി ക്രാനൈൻ ഡയല്യൂട്ടായി അവസാനം സീറോ മലബാറിന്റെ ഒരു ഭാഗമായി നമ്മളെല്ലാം മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാല് നമ്മുടെ സമുദായത്തിന്റെ കോളേജുകൾ, സമുദായത്തിന്റെ സ്കൂളുകൾ, അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസരം വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞിട്ട് പോവുക. നമ്മുടെ സഹായമിത്രൻ പണ്ടാരശ്ശേരി പിതാവ്, കാരണം കോർജിത്തോ ഭാവി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സീറോ മലബാറുമായിട്ടുള്ള സഹകരണത്തിലും ആ സാഹചര്യത്തില് മൈ ഫാദർ, നമ്മുടെ പിതാവ്, മൂലക്കാട്ട് പിതാവ് റിട്ടയർ ചെയ്യുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാല് പകരം പിന്തുടർച്ചയിൽ കയറിയിരിക്കാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോഴ സീറോ മലബാറിൽ നിന്നും ഒരു മെത്രാനെ കോട്ടയം രൂപത്തിലേക്ക് മാറ്റാൻ പാടില്ലായില്ല. കാരണം കോട്ടിത്തോൾ പദവി കിട്ടുന്നവരെ ആളിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഇരിക്കാൻ മതിയല്ലോ. അതുകൊണ്ട് ഇന്ന് ഇടയ്ക്കാറ്റുപള്ളിയുടെ മൊത്തം ഫോറാനായിട്ട് നടക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ ഒരു തീരുമാനമെടുക്കണം. സെക്രട്ടറിയോട് പറയുക, നമ്മളിവിടെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കണം പിതാവിന് കൊടുക്കാൻ. പല്ലാരശ്ശേരി പിതാവിന് എത്രയും നേരത്തെ കോട്ചുത്തോൾ പദവി കൊടുത്ത് അദ്ദേഹത്തിന് കോട്ചുത്തോൾ പദവി കൊടുക്കണം, അതിനു വേണ്ട നടപടി എടുക്കണം എന്ന് പറഞ്ഞ് മൂനക്കാട്ട് പിതാവിന് ഈ സമ്മേളനത്തിന്റെ ഒരു ഒരു ആവശ്യമായി നമ്മൾ കൊടുക്കണം എന്ന് എനിക്കൊരു നിർത്തുകയാണ്. ഇത്രയും നേരം കേട്ടിരുന്നവർക്ക്